ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ മൂവി റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മുമ്പത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ തന്നെ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ ഇവയിൽ വരുന്ന ഏറ്റവും മികച്ച ചിത്രങ്ങൾ, പുതുതായിട്ട് വരുന്ന ചിത്രങ്ങൾ, ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾ, ഓരോരോ കാറ്റഗറി ബേസ് ആയിട്ടുള്ള ചിത്രങ്ങൾ, ഇവയെ കുറിച്ചുള്ള റിവ്യൂസ് എല്ലാം ഞാൻ ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യുകയാണ്. സോ ഞാൻ ആദ്യമായി സിനിമ ഓൺലൈൻ മൂവി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ കാണാൻ തുടങ്ങിയത് നെറ്റ്ഫ്ലിക്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഞാൻ ആദ്യം കണ്ട ചിത്രവും ഏറ്റവും മികച്ച ചിത്രവുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ഈ റിവ്യൂ. സോ ആ സിനിമ എന്ന് പറയുന്നത് ബേർഡ്ബോക്സ് എന്ന ചിത്രമാണ്. 2018 നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത അപ്പോക്കാലിപ്റ്റിക് ത്രില്ലർ ആയ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ബേർഡ്ബോക്സ് എന്ന ചിത്രമാണ് നമ്മൾ ഇന്ന് റിവ്യൂവിന് കാണാൻ പോകുന്നത്. 2018 റിലീസ് ചെയ്ത ഈ ചിത്രം 2014 ജോഷ് മലമൻ എന്ന അമേരിക്കൻ സാഹിത്യകാരൻ എഴുതിയ ബേർഡ്ബോക്സ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഡച്ച് സംവിധായികയായ സൂസൻ ബെയർ സംവിധാനം ചെയ്ത ചിത്രമാണിത്. അതൊരു സ്ത്രീ സംവിധായികയാണത്, ഭയങ്കര ഫേമസ് ആണ് അവരുടെ ചിത്രങ്ങളെല്ലാം. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് സാൻഡ്രോ ബുള്ളോക്ക്, ട്രാവൻ റോഡ്സ് തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സാൻഡ്രോ ബുള്ളോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പീഡ് എന്ന ഒരു ഇംഗ്ലീഷ് ചിത്രമുണ്ട്, ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ കിരൺ ടിവിയിൽ വന്നിട്ടുള്ള ഒരു ചിത്രമാണ് ഈ സ്പീഡ് എന്ന് പറയുന്നത്. അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ലേഡി ക്യാരക്ടറാണ് സാൻഡ്രോ ബുള്ളോക്ക്. സോ സാൻഡ്രോ ബുള്ളോക്ക് ആണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചിത്രം ഭയങ്കരമായിട്ടുള്ള ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. ഈ ചിത്രം ആരംഭിക്കുന്നത് തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ചിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സാന്ദ്ര ബുള്ളോക്ക്, അവരുടെ കൂടെ 2 കുട്ടികൾ, അവരുടെ കുട്ടികൾ എന്നാണ് കഥയിൽ മൊത്തത്തിൽ പറയുന്നത്. പക്ഷെ അതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, സിനിമ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവർ മൂന്നുപേരും കൂടി ഒരു നദിയിലൂടെ, ഒരു കുട്ടവഞ്ചിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നായികയായ സാന്ദ്ര ബുള്ളോക്ക് ഈ 2 കുട്ടികളോട് പറയുന്നുണ്ട് ഒരു കാരണവശാലും കണ്ണിൽ കെട്ടിയിരിക്കുന്ന തുണികൾ അഴിക്കരുതെന്ന്. അതാണ് ഈ ചിത്രത്തിന്റെ തുടക്കം. കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു അമ്പരപ്പ് തോന്നും, ഇതെന്താണ് ഇവർ ഈ കുട്ടികൾ ഇങ്ങനെ കണ്ണടച്ചു വെച്ചിരിക്കുന്നത് എന്ന്. സോ ആ കഥ അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് അവിടെ നിന്നും ഉണ്ടാകുന്ന ചില ഇവരവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ഒക്കെയാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. പിന്നെ സിനിമ പോകുന്നത് ഒരു 5 വർഷം ബാക്കിലേക്കാണ്. 5 വർഷം ബാക്കിലേക്ക് പോയിട്ട് അവിടെ അന്ന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നദിയിലൂടെ യാത്ര ചെയ്യുന്നത്, എന്താണ് ഈ സിനിമയുടെ കഥ എന്ന ഭാഗത്തേക്ക് തിരികെ നമ്മൾ ഡയറക്ടർ നമ്മളെ കൊണ്ടുപോവുകയും പകുതിയാകുമ്പോഴത്തേക്ക് തിരികെ നമ്മൾ ഈ സന്ദർഭങ്ങളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടും മനോഹരമായിട്ടും തന്നെ സൂസൻ ബെയർ ഈ ചിത്രത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, സാധാരണ നമ്മളൊരു ഹൊറർ ചിത്രം അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ത്രില്ലർ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് കഥാപാത്രം ഉണ്ടാകും, ഒന്നുകിൽ വില്ലൻ എന്ന് നമുക്ക് പറയാം, പ്രേതമായിരിക്കാം ചിലപ്പോൾ വരുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വില്ലൻ റോളിൽ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും വരുന്നത്. സോ ഇവരെയൊക്കെ കാണാൻ ഭയങ്കര എന്താ പറയാ, ഒന്നിൽ ഭയങ്കര സുന്ദരനായിട്ടുള്ള വില്ലനായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികെട്ട ഒരു മേക്കപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വില്ലനായിരിക്കും. ഈ ചിത്രത്തിൽ അങ്ങനെ ഒരു വില്ലൻ കഥാപാത്രം ഇല്ല, അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഭാഗമാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതെന്താണ് വില്ലൻ ഇല്ലാതെ ഇങ്ങനെ ഒരു ചിത്രം അല്ലെങ്കിൽ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് എന്ന് പറയാൻ വേണ്ടിയിട്ട്. നേരത്തെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇവർ 3 പേരും കണ്ണ് കെട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു രൂപം വരുന്നതായിട്ട് സാങ്കല്പിക ഇങ്ങനെ ഇവർക്ക് തോന്നുന്നത്. ആ രൂപത്തിനെ കണ്ടു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയും അതിനെ തുടർന്ന് അവർ സൂയിസൈഡ് ചെയ്യുന്നതുമായിട്ടാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ രൂപത്തിനെ കാണിക്കാതെ തന്നെ അവരത് ചെയ്തിട്ടുള്ളത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ വർക്കിലൂടെയാണ്. അമേസിംഗ് ആയിട്ടുള്ള ക്യാമറ വർക്കായിരുന്നു ഈ സിനിമയുടെ. അത് ഒരു രൂപമില്ലാതെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താതെ അതിന്റെ ഭീകരത നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമില്ല. അത് വളരെ മനോഹരമായിട്ട് തന്നെ സൂസൻ ബെയർ ഈ സിനിമയിലൂടെ ഡയറക്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിന്റെ ക്യാമറ ചലിപ്പിച്ചതും അത്ര മനോഹരമായിട്ട് തന്നെ അവർ ചലിപ്പിച്ചിട്ടുമുണ്ട്. ഈ സിനിമയിൽ കുറെ ട്വിസ്റ്റുകളും കുറെ മികച്ച സന്ദർഭങ്ങളും ഉണ്ട്. ഭയങ്കര നമ്മളെ സീറ്റിന് മുൻപിലേക്ക് പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ സീറ്റിന്റെ എഡ്ജിന് നമ്മളെ ഇരുത്തുന്ന ടൈപ്പിൽ കുറെ സീക്വൻസുകളുണ്ട്. അതിൽ ഒന്ന് രണ്ടെന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്നെങ്കിൽ ആഹാരം തേടിയിട്ട് വേണ്ടിയിട്ട് ഫുഡ് അതായത് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നദിയിലൂടെ പോകുമ്പോഴത്തേക്ക് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഇവർ പെട്ടുപോകുന്ന ചില സീക്വൻസ് ഒക്കെ ഉണ്ട്.
അവിടെ നിന്നും ഈ കുട്ടികൾ അകപ്പെട്ട് പോകുന്ന സീനുണ്ട്. ആ കുട്ടികൾ അവിടെ നിന്ന് എങ്ങനെ തന്നെ രക്ഷപ്പെടുന്നു, കുട്ടികളുടെ കൂടെ നിന്ന് തന്നെ സാന്ദ്ര ബുള്ളക്ക് അവരെ എങ്ങനെ രക്ഷപ്പെടുത്തുന്നു, പിന്നെ ചിത്രം ഇത് എവിടെയൊക്കെയാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കുറെ കഴിയുമ്പോൾ തന്നെ നമ്മളത് ഭയങ്കര പിരിച്ചിരുത്താൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമയ്ക്ക് രണ്ടു കുട്ടികളുടെ അമ്മയായി സാന്ദ്ര ബുള്ളക്ക് തകർത്ത് അഭിനയിച്ചപ്പോ ഇവരുടെ കൂടെ തന്നെ അഭിനയിച്ച മറ്റു രണ്ട് കുട്ടികൾ അവരോടൊപ്പം തന്നെ അത്രയും മികച്ച രീതിയിൽ ഈ ചിത്രത്തിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോഴത്തേക്ക് കണ്ടു തുടങ്ങാൻ പറ്റിയ മികച്ച ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചിത്രം കാണുക, ബേർഡ് ബോക്സ് എന്ന ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ ഇനി അടുത്ത മൂവി റിവ്യൂ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരെ കാണുന്നതുവരെ ആയിട്ടും എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം.